സ്വാഗതം എല്ലാവർക്കും. വളരെ വളരെ പ്രധാനപ്പെട്ട 10 സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇതിനു മുന്നേക്കുള്ള സെഷനിലൂടെ നിങ്ങൾ കണ്ട് പരിചയപ്പെട്ട കാര്യങ്ങളായിരിക്കും, പഠിച്ചവയായിരിക്കും അല്ലേ. അപ്പോൾ ഇനിയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ അതേ റേഞ്ചിൽ തന്നെ നിങ്ങൾ അതിൻ്റെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ കൂടി ശ്രമിക്കണം. മാത്രമല്ല നിങ്ങൾ ഏകദേശം വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും തന്നെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചു ഡിസ്കസ് ചെയ്തു. അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസർ പെട്ടെന്ന് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ കൂടെ പറ്റണം. അതിനും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, ഓരോ ചോദ്യങ്ങൾ ഇനിയും വരുന്നതൊക്കെ പുതിയതെന്നുള്ള തോന്നൽ വേണ്ട. ഒന്നോ രണ്ടൊക്കെ പുതിയതുണ്ടെങ്കിൽ പോലും ഭൂരിഭാഗം ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തായിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ആൻസറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് എത്തുക എന്നുള്ളത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്ന സമയത്തും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ആൻസറിലേക്ക് എത്താനും കൂടെ ശ്രമിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവയിൽ ബി എഫ് സ്കിന്നറിൻ്റെ സംഭാവന അല്ലാത്തത് ഏത്? വിച്ച് ആർ ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോൺട്രിബ്യൂഷൻ ഓഫ് സ്കിന്നർ. സ്കിന്നറിൻ്റെ സംഭാവന അല്ലാത്തത്, ഓപ്ഷൻ നോക്കിയാൽ പ്രവർത്തന അനുബന്ധനം, ഓപ്പറന്റ് കണ്ടീഷനിങ്, പ്രബലനത്തിൻ്റെ ഷെഡ്യൂളുകൾ, ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, പ്രോഗ്രാമിംഗ് പഠനം അല്ലെങ്കിൽ പ്രോഗ്രാംഡ് ലേണിംഗ്. ഓക്കെ, നെക്സ്റ്റ് ഉൾക്കാഴ്ച പഠനം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ്. ഏതാണ് വരുവാ? സ്കിന്നറിൻ്റെ ആണല്ലേ. പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു, ആൻസർ ഏതാണ്, ഒരു സംശയം വേണ്ട. ഏതന്നെയാണ്? ഏറ്റവും ലാസ്റ്റ് അല്ലെ, ഉൾക്കാഴ്ച പഠനം. അത് സ്കിന്നർ അല്ലാന്നുള്ളത് നിങ്ങൾക്കറിയാം, ആരുമായിട്ട് ബന്ധപ്പെട്ടാണെന്നും അറിയാം അല്ലേ. അപ്പോൾ ഇൻസൈറ്റ് ലേണിംഗ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ജസ്റ്റാലിസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഉൾക്കാഴ്ച. അടുത്തത്, ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിൻ്റെ നിർണായക ഘടകം ഏത്? ദ മോസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ ഇൻ ദ അക്കാദമിക് അച്ചീവ്മെൻറ്റ് ഓഫ് എ ചൈൽഡ്. കുട്ടിയുടെ പഠന നേട്ടത്തിൻ്റെ നിർണായക ഘടകം, ഓപ്ഷൻ നോക്കിയേ, താല്പര്യം ഓർ ഇൻട്രസ്റ്റ്, ബുദ്ധി, ഇൻ്റലിജൻസ്, പ്രതീക്ഷാ നിലവാരം, ലെവൽ ഓഫ് ആസ്പിറേഷൻ ആൻഡ് ഓപ്ഷൻ ഡി, അഭിപ്രേരണ അഥവാ മോട്ടിവേഷൻ അല്ലേ. അപ്പോൾ ഇതിൽ കുട്ടിയുടെ പഠന നേട്ടത്തിൻ്റെ നിർണായക ഘടകം ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? ഇതിന് മുന്നേ നമ്മൾ എനിക്ക് തോന്നുന്നത് ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ബി ആണ്, ബുദ്ധിയാണ് കേട്ടോ. ഇൻ്റലിജൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക, ബുദ്ധി എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ തവണ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു ടെസ്റ്റ് നോക്കിയപ്പോൾ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തിയാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂലധനമായ ഉപാധി ഏത്? എൻ ഇവാലുവേഷൻ ടൂൾ യൂസ് ടു ഡോക്യുമെൻറ്റ് സ്റ്റുഡൻസ് ലേണിംഗ് ത്രൂ സീരീസ് ഓഫ് സ്റ്റുഡൻറ് ഡെവലപ്ഡ് ആർട്ടിഫാക്ട്സ്. യെസ്, ഓപ്ഷൻസ് പോർട്ട്ഫോളിയോ, റൂബ്രിക്സ്, ടെസ്റ്റ് അതുപോലെ റേറ്റിംഗ് സ്കെയിൽ. അപ്പോൾ ഇവയിൽ വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂലനിർണയ ഉപാധി ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ഏതാണ് വരിക? ഇതുവരെ റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ എന്ന് പറയുമ്പോൾ ആൻസർ വരും ഓപ്ഷൻ എ ആണ്, പോർട്ട്ഫോളിയോ എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുട്ടികളെ ബന്ധപ്പെട്ട് പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടാത്തത് ഇതെന്ന് ഒരു ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുട്ടിയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ വരും. പ്ലസ് എന്താണ് എക്സാമിൻ്റെ ക്വസ്റ്റൻ പേപ്പർ അല്ലേ, അത് കുട്ടിയെ ബന്ധപ്പെട്ട് വരുന്നതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റൻ ഡിസ്കഷൻ നടത്തിയാണ്. അടുത്ത ക്വസ്റ്റൻ, ഫോർത്ത് ക്വസ്റ്റൻ, വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത്. മാർക്കിംഗ് സ്കീമിൻ ഇവാലുവേഷൻ എൻഷുവേഴ്സ്, ഓപ്ഷൻസ് സമഗ്രത ഓർ കോംപ്രഹെൻസീവ്നെസ്, തിരിച്ചറിയാനുള്ള ശക്തി ഡിസ്ക്രിമിനേഷൻ പവർ, വ്യക്തിനിഷ്ഠത അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി, അതുപോലെ തന്നെ വസ്തുനിഷ്ഠത ഒബ്ജക്റ്റിവിറ്റി. അപ്പോൾ വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് എന്താണെന്നാണ് ചോദ്യം. ഏതാണ് വരിക? മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആണ്, വസ്തുനിഷ്ഠത എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഒബ്ജക്റ്റിവിറ്റി അഥവാ വസ്തുനിഷ്ഠത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ആണ്, ലാസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു തത്വത്തെ സംബന്ധിച്ച് കുറേ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഈ സമീപനത്തിന് പറയാവുന്ന പേര്. എ ടീച്ചർ ആസ് ചിൽഡ്രൻ ടു റീച്ച് എ കൺക്ലൂഷൻ ആഫ്റ്റർ ഗിവിംഗ് എ സീരീസ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് എ പ്രിൻസിപ്പിൾ. ദിസ് അപ്രോച്ച് ക്യാൻ ബി ടേംഡ് ആസ്. ഓപ്ഷൻസ് നിഗമന രീതി ഒരു ഡിഡക്റ്റീവ് അപ്രോച്ച്, ആഗമന രീതി ഇൻഡക്റ്റീവ് അപ്രോച്ച്, ഉൾക്കാഴ്ച രീതി ഇൻസൈറ്റ്ഫുൾ അപ്രോച്ച്, അതുപോലെ തന്നെ ആഗമന നിഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റോ ഡിഡക്റ്റീവ് അപ്രോച്ച്. കിട്ടിയോ? ഇതിനെന്താണ്, ഒരു തത്വത്തെ സംബന്ധിച്ച് കുറേ ഉദാഹരണം നൽകിയ ശേഷം അധ്യാപിക കുട്ടികളുടെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു. ഈ സമീപനത്തിന് പറയാവുന്ന പേരെന്താണെന്നാണ് ചോദ്യം അല്ലേ. എന്തൊക്കെയാണ്? നിഗമന രീതി, ആഗമന രീതി, ഉൾക്കാഴ്ച രീതി, ആഗമന നിഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റോ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നിങ്ങനെയാണ് ഓപ്ഷൻ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരിക? കറക്റ്റായിട്ട് മനസ്സിലാക്കണേ. ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ആഗമന നിഗമന രീതി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻഡക്റ്റോ ഡിഡക്റ്റീവ് അപ്രോച്ച് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠന ബോധന രീതിയാണ് ഡാഷ്.
എ സ്ട്രാറ്റജി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ വിച്ച് സ്റ്റുഡൻസ് ടീം ടുഗദർ വർക്ക്സ് ടു എക്സ്പ്ലോർ എ സിഗ്നിഫിക്കൻറ്റ് പ്രോജക്റ്റ് ഓപ്ഷൻസ് വ്യക്തി കേന്ദ്രീകൃത പഠനം ഓർ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് സഹകരണ പഠനം കോപ്പറേറ്റീവ് ലേണിംഗ് സെമിനാർ അവതരണം അല്ലെങ്കിൽ സെമിനാർ പ്രസൻറ്റേഷൻ ആൻഡ് ഓപ്ഷൻ ഡി സാമൂഹ്യ നാടകം സോഷ്യൽ ഡ്രാമ ഇതാണ് ഒരു കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിക്കുകയും പ്രൊജക്റ്റ് തയ്യാറാക്കുകയും ചെയ്യുന്ന പഠന ബോധന രീതി അറിയപ്പെടുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ നമുക്ക് എന്തു പറയാം, ഓപ്ഷൻ ബി ആണ്, സഹകരണ പഠനമാണ് കേട്ടോ. സഹകരണ പഠനമാണ് കുട്ടികൾ ഒന്നിച്ച് സംഘമായി പ്രവർത്തിച്ച് വർക്കുകൾ ചെയ്യുന്ന സഹകരണം കോപ്പറേഷൻ കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, പിന്നെ സഹവർത്തിത പഠനം മറ്റൊന്നുണ്ട്, അത് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറഞ്ഞതിൽ അപ്രധാനമായത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോഗ്രാം എയിംസ് ടു പ്രൊവൈഡ് അഡീഷണൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ടു ഗിഫ്റ്റഡ് ചിൽഡ്രൻ. ഓക്കെ, ഓപ്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് താഴെ പറഞ്ഞതിൽ അപ്രധാനമായത് ഏത് എന്നാണ് ചോദ്യം. ഓക്കെ, ചെറിയൊരു ക്ലാരിറ്റി പ്രശ്നമുണ്ട്, അപ്രധാനമായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഓപ്ഷൻ നോക്കിയെ. സ്വതന്ത്രമായി ചെയ്യാൻ ഉന്നത നിലവാരമുള്ള പ്രൊജക്റ്റുകൾ നൽകുന്നു, ഓർ പ്രൊവൈഡിങ് ഇൻഡിപെൻഡൻറ്റ് അക്കാദമിക് പ്രൊജക്ട്സ്. നെക്സ്റ്റ്, ചിന്തോദ്ദീപകമായ അസൈൻമെൻറ്റുകൾ കൃത്യമായി നൽകുന്നു, പ്രൊവൈഡിങ് തോട്ട് പ്രൊവോക്കിംഗ് അസൈൻമെൻറ്റ്സ്. പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു അല്ലെങ്കിൽ സിംപ്ലിഫൈങ് ദി പ്രൊജക്ട് കോണ്ടന്റ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ ഡി ആയിട്ട് ഓൾ ഓഫ് ദി അബവ് ഉണ്ടായത്, ഞാൻ വാങ്ങി പോയി. ഓക്കെ, ആൻസർ ഏതാണ് ഇവിടെ വരിക? കൃത്യമാണെന്ന് പറഞ്ഞു നോക്കിയേ. ക്രിയേറ്റീവായിട്ടുള്ള കുട്ടികൾക്ക് കൂടുതൽ പഠനാവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിന് എന്താണ് അപ്രധാനമായ കാര്യം, അല്ലെങ്കിൽ അതിന് അവരെ ഹെൽപ്പ് ചെയ്യാത്ത തരത്തിലുള്ള ഇതെന്നാണ് ക്വസ്റ്റ്യൻ. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ വായിക്കണം, നമ്മൾ തെറ്റാനുള്ള ചാൻസ് കൂടുതലാണ്. ആൻസർ ചെയ്യുന്നതാണ് ഓപ്ഷൻ സി ആണ്. ഓക്കെ, പാഠ്യവസ്തു ലളിതവൽക്കരിക്കുന്നു എന്നാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ലളിതവരിക്കുന്ന ഒരു പാഠ്യ വസ്തുക്കളേക്കാൾ അവർക്ക് താല്പര്യം അവരുടെ മെൻ്റൽ എബിലിറ്റിയെ ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലെവൽ കൂടിയ കാര്യങ്ങളോടാണ് അവർക്ക് കൂടുതൽ താല്പര്യം. മനസ്സിലായില്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക്, കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏത്? ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ആഡ് ആർ ഇൻഫ്ലുവൻസ് ദ ഫിസിക്കൽ ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഈസ് റെഫേർഡ് ആസ് ഓപ്ഷൻസ് ജനിതക കാരണങ്ങൾ ഓ ജെനറ്റിക്സ് പോഷകാഹാരം ന്യൂട്രീഷൻ കുടുംബ വലിപ്പം ഫാമിലി സൈസ് ആൻഡ് ഓപ്ഷൻ ഡി പരിപക്വനം അതുപോലെ മെച്ചുറേഷൻ. ഇതിൽ കുട്ടികളുടെ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം ഏത് എന്നാണ് ചോദിച്ചത് അല്ലേ. ക്ലിയർ അല്ലേ? ദ ഫാക്ടർ വിച്ച് ഡസ് നോട്ട് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ദ ഫിസിക്കൽ ഗ്രോത്ത് ഓഫ് എ ചൈൽഡ് ഈസ് റെഫേർഡ് ആസ് എന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, അവിടെ അങ്ങോട്ട് കുറച്ച് മാഞ്ഞു പോയതാണ്. ഏതാണ് ആൻസറായിട്ട് ഇവിടെ പറയാൻ പറ്റുമോ? ജനിതക കാരണങ്ങളാണോ, അല്ല പോഷകാഹാരമാണോ, കുടുംബ വലിപ്പമാണോ, പരിപക്വനമാണോ, അല്ലേ ശാരീരിക വളർച്ചയെ നേരിട്ട് സ്വാധീനിക്കാത്ത ഘടകം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതാണ്? കുടുംബ വലിപ്പമാണ്, നേരിട്ട് സ്വാധീനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം കുടുംബ വലിപ്പം അല്ലെങ്കിൽ ഫാമിലി സൈസ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തത്, പിന്നെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങൾ കളക്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നും രണ്ടെണ്ണമൊക്കെ അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തൊക്കെ മാഞ്ഞു പോകുന്നതാണ്, ഒന്ന് ശ്രദ്ധിക്കണേ. പരമാവധി ക്ലാരിറ്റി എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, എന്നാലും ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ബിന്ദു ടീച്ചർ എല്ലാ ദിവസവും തൻ്റെ ക്ലാസ്സിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സമയം കണ്ടെത്തുന്നു. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ വ്യക്തിപരമായി തീർക്കും, ആവശ്യമെങ്കിൽ പ്രാഥമിക ആശയങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കും. ഇതിനെ പറയാവുന്ന പേരെന്താണെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ബിന്ദു ടീച്ചർ എന്ത് ചെയ്യുന്നു? ടീച്ചർ ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാം. ബിന്ദു ടീച്ചർ എല്ലാ ദിവസവും തൻ്റെ ക്ലാസ്സിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ സമയം കണ്ടെത്താറുണ്ട്. ചിലപ്പോൾ രാവിലെ ആവും വൈകുന്നേരം നിങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും അല്ലേ. ടീച്ചർ കുട്ടികളുടെ സംശയങ്ങൾ വ്യക്തിപരമായി തീർക്കും, ഇനിയിപ്പോൾ അതിൽ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രാഥമിക ആശയങ്ങൾ വ്യക്തമായിക്കൊണ്ട് പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ വീണ്ടും വിശദീകരിച്ചു കൊടുക്കും. ഇതിനെ പറയാവുന്ന പേരെന്താണ്? ഓപ്ഷൻ നോക്കിയേ. വീണ്ടും പഠിപ്പിക്കൽ അഥവാ റീടീച്ചിങ്, പരിഹാര ബോധനം അഥവാ റെമഡിയേഷൻ, കോച്ചിങ് നൽകൽ അഥവാ കോച്ചിങ്, പിന്നെയോ മാർഗനിർദ്ദേശം നൽകൽ അല്ലെങ്കിൽ ഗൈഡിങ്. ഇത് നമുക്ക് കുറച്ചുകൂടി അപ്ഡേറ്റ് ചെയ്തതിനെ പറയാൻ പറ്റും. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഏതാണ് ഒരു പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, അവർക്ക് വീണ്ടും വേണം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നതാണ് ഓപ്ഷൻ ബി ആണ് കേട്ടോ. പരിഹാര ബോധനം അഥവാ റെമഡിയേഷൻ എന്നതാണ് കറക്റ്റ് ആൻസർ. റെമഡിയേഷൻ എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. പഠനം കാര്യക്ഷമമാകുന്നത് എഫക്റ്റീവ് ലേണിംഗ് ടേക്സ് പ്ലേസ് വെൻ ഓപ്ഷൻസ് സൗഹൃദപരമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോൾ, ഇനാൻ ഇൻ്ററാക്റ്റീവ് ക്ലാസ് റൂം, അധ്യാപിക ക്ലാസ്സിൽ കർശനമായി ഇടപെടുമ്പോൾ അല്ലെങ്കിൽ വെൻ ദ ടീച്ചർ ഈസ് എ വെരി സ്ട്രിക്റ്റ് ഇൻ ക്ലാസ്, അധ്യാപിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വെൻ ദ ടീച്ചിങ് ഈസ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഓപ്ഷൻ ഡി അധ്യാപിക ധാരാളം നോട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വെൻ ലോട്ട് ഓഫ് നോട്ട്സ് ആർ ഡിക്റ്റേറ്റഡ്. ഇതിൽ പഠനം ഏത് അവസരത്തിലാണ് കാര്യക്ഷമമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആൻസർ ഏതാണ് വരിക? സംശയം വേണ്ട, ഓപ്ഷൻ എ ആണ്. സൗഹാർദ്ദപരമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധം സാധ്യമാകുമ്പോഴാണ് അവിടെ എന്ത് നടക്കുന്നത്? പഠനം കൂടുതൽ കാര്യക്ഷമമാകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്
അനാവശ്യമായിട്ടുള്ള കുറേ ഈഗോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ഒരിക്കലും ക്ലാസ്സിലേക്ക് പോകാതിരിക്കുക ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ അവരൊരു ഹാപ്പിനെസ് അല്ലെങ്കിൽ അവിടെ ഒരു ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ തന്നെ, ഒരു ഫ്രണ്ട്ലി സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ തന്നെ അവിടെ നന്നായിട്ടുള്ള ലേണിംഗ് നടക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കും. നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ആക്റ്റീവായിട്ടുള്ളവർക്ക് കാണുന്നുണ്ടാവും അല്ലേ, ഒരുപാട് പോസ്റ്റുകളൊക്കെ പണ്ടുണ്ടായിട്ടുള്ള മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ അവർക്കുണ്ടായ ഫീലിംഗ് കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. ഏത് ചെറിയ കുട്ടിയാലും ഏത് വലിയ കുട്ടിയാലും അവരെന്താണോ പേഴ്സണലായിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും മറക്കില്ലാതെ അവരെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, നിങ്ങൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളെ മാർക്കൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഫ്രണ്ട്സിനൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പ്ലേലിസ്റ്റ് അങ്ങനെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.